തിരുവചനം തിരുമതിര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏർക്കും സ്വാഗതം പ്രാർത്ഥനയോടെ തന്നെ ശുശ്രൂഷ ആരംഭിക്കുക സുതിക്കുന്ന നർത്താവെ സ്ത്രോത്രം ചെയ്യുന്ന നർത്താവെ ഞങ്ങളുടെ ദിവാത്സല്യമായ സി സു സുതാം നാഥ ഒരു കൃപയിലൊരു പ്രഭാഷകുടെ കർത്താവ് തന്നെ ജനത്തെ നയിക്കത്തക്കണം അങ്ങൊരുക്കുന്ന വൻകൃപകൾക്കായെന്ന ഞങ്ങളുടെ സ്തോത്രം അത് അവിടുന്ന് എടുത്താവേ അങ്ങയുടെ കൃപകളുടെ നിറവിൽ കർത്താവ് ഇടയെന്നെ ശബ്ദീകരിക്കുകയും ബലപ്പെടുത്തുകയും കൂടെയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന നിർത്താവ് ജനം അങ്ങേണ്ടതാണ് അടിയൻ അങ്ങേണ്ട വചനം അങ്ങേണ്ടതാണ് വചനം കർത്താവ് ഏറ്റവും ലളിതമായി അവരെ സ്പർശിക്കത്തക്കണം ആഴത്തിൽ സ്പർശിക്കത്തക്കണം അവിടുന്ന് ഇടയാക്കുന്നത് അവിടെ എൻ്റെ ശബ്ദത്തോടു കണ്ടതോടോ വാക്കുകളോട് വചിച്ചതോടുണ്ട് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തൻ്റെ ജനത്തെ നയിക്കുവാൻ അങ്ങയുടെ വചനത്തിൽ ബലപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് ഏതു സാക്ഷിക്കുന്നു പിതാവ് കേൾക്കണമേ അമി ദൈവത്തിൻ്റെ പുനോദത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ അൾവറ്റ കൃപകളാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാന മാസങ്ങളുടെ ഏകദേശം പകുതിയിലേക്ക് നാം ഒക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ലോകമെമ്പാടും കർത്താവിൻ്റെ ജനന പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്ന കാലയളവാണ് പല പാശ്ചാത്യ രാജ്യങ്ങളിൽ ക്രിസ്മസ് ട്രീ ഡെക്കറേഷനും ലൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് വലിയ ആഡംബരമായ പ്രവർത്തനങ്ങളും പ്രവൃത്തികളും ഒക്കെ കാണുവാനിടയാകുന്നുണ്ട് അപ്രകാരം തന്നെ ചില ദേവാലയങ്ങളിൽ അതൊരു വലിയ ആഘോഷമായി ക്രിസ്മസ് ട്രീ ഡെക്കറേഷനും അതിൻ്റെ ലൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് വലിയ ആഘോഷകരമായ പല കാര്യങ്ങൾ നിവൃത്തിയാക്കുന്നത് നാം കാണുന്നുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ആഗമനത്തിന് അതായത് കർത്താവിൻ്റെ ജനനത്തിന് മുമ്പായുള്ള ദിവസങ്ങളിൽ ഇംഗ്ലീഷിൽ പറയുന്നത് ആഡ്വെൻറ് അതായത് ഒരു കാത്തിരിപ്പ് ആരുടെ കാത്തിരിപ്പ് കർത്താവിൻ്റെ ജനന പെരുന്നാളിൻ്റെ കാത്തിരിപ്പ് പക്ഷെ ഇന്ന് ശരിക്കും അതിനൊരു മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട് കർത്താവിൻ്റെ ജനനപ്പെരുന്നാളിനെക്കാട്ടിൽ കൂടുതൽ കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ കാത്തിരിപ്പായ ദിവസങ്ങളായി മാറണം കർത്താവിൻ്റെ ജനന പെരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ രണ്ടാം വരവിനായി നമ്മെ തന്നെ ഒരുക്കുന്നു എന്നുണ്ടെന്ന് ഒന്ന് ചിന്തിക്കണം മറ്റുള്ള ഒരുക്കുവാൻ കഴിയുന്നുണ്ടോയെന്നൊന്ന് ചിന്തിക്കണം കർത്താവ് ഈ ഭൂമുഖത്ത് യാതനായി കഷ്ടങ്ങളും ത്യാഗങ്ങളും വേദനകളും നിന്ദകളും പരിഹാസങ്ങളും എല്ലാം സഹിച്ചുകൊണ്ട് സ്വയം യാഗമായി അർപ്പിക്കുവാനിടയായത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ നന്മകൾ രുചിച്ചറിയുവാൻ മാത്രമല്ല കർത്താവിൻ്റെ വചനം കർത്താവിൻ്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കത്തക്കോണ്ണം ആണ് എന്നെയും നിങ്ങളെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയാറുണ്ടോ കർത്താവിൻ്റെ ജനനത്തിനു മുൻപ് അപ്രകാരം ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു കർത്താവിൻ്റെ വരവിനായി തൻ്റെ ജനത്തെ ഒരുക്കുവാൻ വേണ്ടി യോഹന്നാൻ സ്നാപകനെ ഒരുക്കിയിരുന്നു അപ്പോൾ കർത്താവിൻ്റെ പ്രവർത്തനത്തിൽ എപ്പോഴും ഒരുക്കം എന്ന ഒരു ആ കാര്യമുണ്ട് അതായത് കർത്താവിൻ്റെ ജനനത്തിനു മുൻപ് കർത്താവിൻ്റെ വരവിനായി പാത ഒരുക്കുവാൻ വേണ്ടി യോഹനാൻ സ്നാപകനെ യഹോവയായ ദൈവം ഒരുക്കിയെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ രണ്ടാം വരവിനായി നമ്മെയാണ് കർത്താവ് ഇവിടെയൊക്കെ ഒരുക്കിയിരിക്കുന്നത് മറ്റുള്ള ജനതകളെ ഒരുക്കുവാൻ വേണ്ടി അന്ധകാരം നിറഞ്ഞ അനേകരുടെ ജീവിതത്തിൽ ഈ കർത്താവിൻ്റെ സുവിശേഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരത്ത ഈ കർത്താവിൻ്റെ ജനനം എന്ന് പറയുന്നത് അതൊരു പെരുന്നാളായിട്ടല്ല എങ്കിലോ അതൊരു സാക്ഷ്യമായി തീരത്തക്കോണം ഇടയാക്കുവാൻ വേണ്ടി എന്നെയും നിങ്ങളെയും ഒരുക്കേണ്ടിയ നാളുകളാണ് ഈ ഇന്ന് ഈ സമയത്ത് അല്പസമയം നിങ്ങളോടൊപ്പം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന മർക്കോസിന്റെ സുശേഷൻ ഒന്നാം അധ്യായം മൂന്നാം വാക്യമാണ് കർത്താവിന്റെ അവന്റെ പാത നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഇതേ കാര്യം പഴയ നിയമത്തിൽ അക്ഷയപ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അക്ഷയപ്രവാച നാൽപ്പതിന്റെ മൂന്നാം വാക്യം മരുഭൂമിയിൽ വിളിച്ചുപറയുന്നവന്റെ ശബ്ദം മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം യഹോവയ്ക്ക് വഴിയൊരുക്കു യഹോവയ്ക്ക് വഴിയൊരുക്കു നിർജ്ജന പ്രദേശത്ത് നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കു ഒരു പെരുവഴി നിരപ്പാക്കുവിൻ ഇവിടെയും പറയുന്നത് എന്താണ് നിരപ്പാക്കുവിൻ എന്ന മരുഭൂമിയിൽ അവന്റെ പാത നിരപ്പാക്കുവിൻ എന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം ഇവിടെ നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ യഹോവയ ദൈവം പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞ കാര്യങ്ങളുടെ പൂർത്തീകരണങ്ങളൊക്കെയാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നത് അപ്പോൾ കർത്താവിൻ്റെ പാത ഒരുക്കുക നിരപ്പാക്കുക എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ജനനത്തിനു മുൻപ് തന്നെ കർത്താവിനെ സ്വീകരിക്കത്തക്കോണ് ഒരു ജനത്തെ ഒരുക്കുവാൻ വേണ്ടിയാണ് യോഹന്നാൻ ഞാൻ സ്നാപുനെ അയക്കുന്നത് മാത്രമല്ല വലിയ സാക്ഷ്യത്തോടെയാണ് യോനൻ സ്നാഭൻ പല കാര്യങ്ങൾ അവിടെ പറയുവാൻ ഇടയാകുന്നത് അതിൽ മർ മർക്കോസിന്റെ സുവിശേഷം ഒന്നിന്റെ ഒന്നും രണ്ടും വാക്യം വായിക്കുമ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം സുവിശേഷത്തിന്റെ ആരംഭം യശയാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യശയാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ നിനക്ക് മുൻപായി എന്റെ ദൂതനെ അയക്കുന്നു ഞാൻ എനിക്കു മുൻപായി എന്റെ ദൂതനെ അയക്കുന്നു അവൻ നിന്റെ വഴി ഒരുക്കും അവൻ നിന്റെ വഴി ഒരുക്കും യോടാണ് അവിടെ പറയുന്നത് പ്രവാചകന്റെ പുസ്തകം നാല്പതിന്റെ ഒന്നും രണ്ടും വായിക്കുമ്പോൾ ഏകദേശം അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവിൻ എന്ന് ആശ്വസിപ്പിക്കുവിൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു യെരുസലേമിനോട് ആദരവോടെ സംസാരിക്കുവിൻ ആദരവോടെ സംസാരിക്കുവിൻ അവളുടെ യുദ്ധസേവ അവസാനിച്ചു അവളുടെ യുദ്ധസേവ അവസാനിച്ചു അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടു അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടു അവൾ തന്റെ പാപങ്ങൾക്കെല്ലാമായി അവൾ തന്റെ പാപങ്ങൾക്കെല്ലാമായി യഹോവയുടെ കയ്യിൽ നിന്ന് യഹോവയുടെ കയ്യിൽ നിന്ന് രണ്ടു മടങ്ങ് ശിക്ഷ അനുഭവിച്ചിരിക്കുന്നു രണ്ടു മടങ്ങ് ശിക്ഷ അനുഭവിച്ചിരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറയുവിൻ എന്ന് അവളോട് വിളിച്ചു പറയുവിൻ അപ്പോൾ കർത്താവ് വരവ് മനുഷ്യ ജനതയ്ക്ക് ഒരു സമാധാനം നൽകത്തക്കോണം ഉള്ളൊരു കാര്യമാണ് പറയുന്നത് ജനത്തെ ആശ്വസിപ്പിക്കുവിൻ ആശ്വസിപ്പിക്കുവിൻ എന്ന് ദൈവം അരുളി ചെയ്യുന്നു ഇന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഇത്ര സംഘർഷപരമായ ജീവിത സാഹചര്യത്തിൽ നാം കടന്നു പോകുമ്പോൾ ാര്യം മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ ജനനവും കർത്താവിൻ്റെ ഈ ഭൂലോകവാസവും കർത്താവിൻ്റെ കൃപയൊന്നാണ് എന്നെയും നിങ്ങളെയും ഇത്രമാത്രം ആ ദൈവ കൃപയിൽ നിലനിൽക്കുവാൻ ഇടയാക്കുന്നതും ദൈവീക സമാധാനം അനുഭവമാക്കുവാൻ ഇടയാക്കുന്നതും പലപ്പോഴും മനസ്സിനെ ചാഞ്ചലപ്പെടുത്തുന്ന പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ ശാന്തതയോട് നയിക്കത്തക്കോണം സാഹചര്യം ഒരുക്കുന്നതും അപ്പോൾ കർത്താവിൻ്റെ ജനനം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ പ്രതിസന്ധികൾ നിറഞ്ഞ ജനതയ്ക്ക് ഒരു സാന്ത്വനവും ഒരു സമാധാനവും വിടുതലും നൽകുവാൻ വേണ്ടിയായിരുന്നു ശിവപ്രവാചകനിൽ യെരുസലേമിനെ പറ്റി പറയുമ്പോൾ യഥാർത്ഥത്തിൽ യഹോവയ ദൈവം തൻ്റെ ജനതയെ പറയുന്ന കാര്യമാണ് നാള് കർത്താവിൻ്റെ ആഗമനത്തിന് മുമ്പ് നാളുകളായി ഒരു പ്രവചനമോ മറ്റൊരു കാര്യവും ഇല്ലാതെ നിശ്ചലമായ ഒരു കാലയളവുണ്ടായിരുന്നു അവിടെ ആ നിശ്ചലതയുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ പ്രവർത്തനമാണ് നമുക്ക് പിന്നെ കർത്താവിൻ്റെ ജനനത്തോട് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതിനായി ദൈവം തൻ്റെ ജനത്തെ ഒരുക്കുവാൻ വേണ്ടി ഒരു ദൂതനെ അയക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ പുതിയ നിയമത്തിൽ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന യോഹനാൻ സ്നാപകനെ പറ്റിയാണ് യോഹന്നാൻ സ്നാപകൻ ഈ ഭൂലോകത്ത് കടന്നു വരുന്നതിന് മുൻപ് അതൊരു അത്ഭുതമായിരുന്നു നമുക്കറിയാം സക്രിയാ പുരോഹിന്ദന്റെ ജീവിതത്തിൽ എപ്രകാരമാണ് അത് പ്രവർത്തിച്ചെന്ന് അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് നാം അനുഭവിക്കുന്ന നന്മകൾ നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ പലപ്പോഴും നാം ചിന്തിക്കുന്നത് നമ്മുടെ കൈവേലകൾ കാരണമാണെന്ന് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മ നാം അനുഭരിക്കുന്ന സന്തോഷവും സമാധാനവും സ്വാന്ത്വനവും ദൈവത്തിൻ്റെ നന്മകൾ മാത്രമാണെന്ന് നാം ചിന്തിക്കുമ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യം പറയുവാൻ എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു രണ്ടായിരം വർഷം മുൻപല്ല ജീവിച്ചത് ഇന്നും ജീവിക്കുന്ന കർത്താവ് കർത്താവ് ഇന്നും നമ്മളോട് കൂടെ ഉണ്ടെന്ന് ഈ ക്രിസ്മസ് കാലയളവിൽ നമ്മൾ മറ്റുള്ളവരോട് പറയുവാൻ ഇടയാകണം കർത്താവിന്റെ ജനന പെരുന്നാൾ നാം ഒരുങ്ങുമ്പോൾ നാം ഒന്ന് പുതിയ ജീവൻ പുനർ ജനം ജനദനത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുന്നു ഈ ലോകത്തിന്റെ വക്രത നിറഞ്ഞ ലോകത്തിൽ നാം താമസിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും നമ്മുടെ നിരൂപണങ്ങളും ഒക്കെ ഇന്ന് പ്രതിസന്ധികളിലായിരിക്കുമ്പോൾ എവിടെയോ നിഷ്കളങ്കത നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം എവിടെ നിന്നോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു ദൈവത്തിൻറെ കരുതൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു ഇന്ന് ഓട്ടം ഓടുന്നത് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വ്യക്തിഗത ജീവിതത്തിനെ എല്ലാ കാര്യങ്ങളും ഒരുക്കുവാൻ വേണ്ടി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഓടുമ്പോൾ നാം ഒരു കാര്യം നാം ചിന്തിക്കണം കർത്താവ് സൃഷ്ടി കർത്താവായ സൃഷ്ടിയായി ജനിച്ച് ഈ ഭൂമുഖത്ത് കാരണത് വരണമെങ്കിൽ മ മനുഷ്യപുത്രനെ എത്രമാത്രം താൻ സ്നേഹിച്ചിരുന്നു താൻ സൃഷ്ടിച്ച മനുഷ്യപുത്രനെ എത്രമാത്രം താൻ സ്നേഹിച്ചിരുന്നു തൻ്റെ ജനനത്തോടെ കർ ദൈവവുമായിട്ടുള്ള അറ്റുപോയ ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാണ് കടന്നു വന്നത് പക്ഷെ അത് പുനഃസ്ഥാപിക്കണമെങ്കിൽ അതിനു മുൻപ് ആ ജനം ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു അതിനായിട്ടാണ് യോഹന്നാൻ സ്നാപകനെ ദൈവം നിയമിക്കുന്നത് തന്റെ ജനത്തെ ഒരുക്കുവാൻ വേണ്ടി കർത്താവിനെ സ്വീകരിക്കുവാൻ വേണ്ടി കർത്താവിന്റെ ആഗമനം അവരുടെ ജീവിതത്തിൽ വരുത്തുവാൻ പോകുന്ന മാറ്റങ്ങൾക്ക് ഒത്തവണ്ണം ഒരുക്കപ്പെടുവാൻ വേണ്ടിയാണ് സുവിശേഷം ഒന്നിന്റെ നാലും അഞ്ചും വായിക്കുമ്പോൾ യോഹന്നാൻ വന്ന് യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിക്കുകയും മരുഭൂമിയിൽ സ്നാനം കഴിപ്പിക്കുകയും പാപമോചനത്തിനായുള്ള മനസാന്തര സ്നാനം പാപമോചനത്തിനായ മാനസാന്തര സ്നാനം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അവന്റെ അടുക്കൽ അവന്റെ അടുക്കൽ യഹൂദ്യദേശമൊക്കെയും യഹൂദ്യദേശമൊക്കെയും എല്ലാവരും വന്ന് എരുസലേമിൽ എല്ലാവരും വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു പുതിയ നിയമത്തിലൊരു പ്രക്രിയ സ്നാനമേക്കുക തൻ്റെ പാപങ്ങൾ കഴുകത്തക്കവണ്ണം യോർദാൻ നദി അന്ന് അത് ഒരു അനുഗ്രഹപ്പെട്ട ഒരു നദിയായിട്ടാണ് കണക്കാക്കിയിരുന്നത് ആ നദിയിൽ സ്നാനമേക്കുവാൻ യോർനാൻ സ്നാപൻ പറയുന്നത് എന്താണ് പാപത്തിൽ നിന്ന് വിമോചനം നേടി മാനസാന്തരപ്പെടുക ഒരു തിരിച്ചു വരവിനായുള്ള ആഹ്വാനം ഇന്ന് ലോകത്തിൽ അതാണ് ആവശ്യം ആഡംബരം നിറഞ്ഞ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് ലൈറ്റിനെ കാട്ടി കൂടുതൽ നമ്മുടെ ചുറ്റുമുള്ള ജനതകളോട് പറയേണ്ടത് ഒരു തിരിച്ചു മടങ്ങി വരുമോ കർത്താവിലേക്കൊന്ന് മടങ്ങി വരിക ലോകത്തിന്റെ മോടിയിൽ ലോകത്തിന്റെ പ്രതാപത്തിൽ ജീവിക്കുന്ന ജനത്തോട് പറയേണ്ട ഒരു കാര്യമാണ് ഈ ആഗമന ദിവസത്തിൽ അനേകർ ചിലരൊക്കെ ഉപവസിക്കുന്നുണ്ട് ചിലര് മത്സ്യമോ മാംസമൊക്കെ വിട്ട് ഒക്കെ ജീവിക്കുന്നുണ്ട് സസ്യപോഷക്കൾ മാത്രമൊക്കെ ഇതൊക്കെ നല്ല കാര്യം പക്ഷേ ആന്തരികമായ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടോ ആന്തരികമായ മാറ്റമാണ് യോഹന്നാൻ സ്നാപകൻ ജനത്തോട് പറയുന്നത് പാപമോചനം മാനസാന്തരം ഇത് ആന്തരികമായ മാറ്റമാണ് ഒരു പ്രഹസനമല്ല ഇതൊരു വ്യക്തിക്ക് സ്വയമായി എടുത്ത് തീരുമാനിച്ച് ചെയ്യേണ്ട കാര്യമാണ് എത്രമാത്രം നമുക്കതിന് കഴിയുന്നുണ്ട് നാം ഓരോരുത്തരും ചിലപ്പോൾ ക്രിസ്മസിൻ്റെ പല കാര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടി രാപ്പകലില്ലാതെ പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും പല ഭവനത്തിന് നന്നാക്കാൻ വേണ്ടി പെയിൻറ്റിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് കർത്താവിനെ നമ്മുടെ ഭവനത്തിലേക്ക് ആഗാനിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അത് ഏറ്റവും ഏറ്റവും നല്ലതായിട്ട് ചെന്നെ ചെയ്യണം പക്ഷേ അത് ഭൗതികമായ കാര്യം ആന്തരികമായി കർത്താവ് എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുത്ത കോണം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് മറ്റുള്ളവരെ കർത്താവിലേക്ക് ആകർഷിക്കത്ത കോണം നമ്മെ വിളിച്ചിരിക്കുന്ന കർത്താവ് ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവാൻ എൻ്റെ സുവിശേഷം എത്തിക്കുവാൻ പറഞ്ഞ കർത്താവിൻ്റെ വിളി കേട്ടവരാണോ നാനും നിങ്ങളും യഹൂബയുടെ വിളി കേട്ട് യഹോവ പ്രകാരം അരുളി ചെയ്ത കാര്യങ്ങൾ നിവൃത്തിയാക്കുവാൻ യോന്നാൻ സ്നാപകനെ കർത്താവിൻ്റെ ആഗമനത്തിന് മുൻപ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ രണ്ടാം വരവിനായി നമ്മെയാണ് വിളിച്ചിരിക്കുന്നത് നമ്മെ ഓരോരുത്തരെയും ഈ ക്രിസ്മസിലേക്ക് നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മ അതൊന്ന് ചിന്തിക്കണം ആ വിളിക്കൊത്തവണ്ണം ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്നുണ്ടോ പ്രയത്നിക്കുന്നുണ്ടോ യക്ഷ പ്രവാചനം നാപ്പതിൻ്റെ നാലും അഞ്ചും വായിക്കുമ്പോൾ എല്ലാ താഴ്വരകളും ഉയർത്തപ്പെടും എല്ലാ താഴ്വരകളും ഉയർത്തപ്പെടും എല്ലാ മലകളും കുന്നുകളും താഴ്ത്തപ്പെടും എല്ലാ മലകളും കുന്നുകളും താഴ്ത്തപ്പെടും വളഞ്ഞവ നേരെയാകുകയും വളഞ്ഞവ നേരെയാകുകയും നിരപ്പല്ലാത്ത ഭൂമികൾ നിരപ്പല്ലാത്ത ഭൂമികൾ സമഭൂമിയാകുകയും ചെയ്യും സമഭൂമിയാകുകയും ചെയ്യും യഹോവയുടെ മഹത്വം വെളിപ്പെടും യഹോവയുടെ മഹത്വം വെളിപ്പെടും സകലരും ഒരുപോലെ അത് കാണും സകലവരും അത് ഒരുപോലെ കാണും യഹോവയുടെ വായാണല്ലോ അരളി ചെയ്തിരിക്കുന്നത് യഹോവയുടെ വായാണല്ലോ അരളി ചെയ്തിരിക്കുന്നത് യഹോവയായ ദൈവം അരളി ചെയ്ത കാര്യങ്ങളാണ് അവിടെ നാം നോക്കുമ്പോൾ സമമായ ഒരു കാര്യമാണ് ഒരുക്കപ്പെടുവാൻ പോകുന്നത് കാരണം എല്ലാ താഴ്വര ഉയർത്തപ്പെടും എല്ലാ മലകളും കുന്നുകളും താഴ്ത്തപ്പെടും വളഞ്ഞവ നേരെയാകും നിരപ്പില്ലാത്ത ഭൂമികൾ സമഭൂമിയായി തരും അതായത് ഒരു മാറ്റമില്ലാത്ത കർ നമ്മളൊരു കാര്യം ജന കർത്താവിന്റെ അല്ലെങ്കിൽ യഹോവൻ മുമ്പിൽ എല്ലാ ജനതകളും ഒന്നാണ് പാമരൻ എന്നല്ല പണക്കാരൻ എന്നല്ല ഒരു സ്റ്റാറ്റസ് ഇല്ല എല്ലാവരും ഒന്ന് കാരണം സൃഷ്ടി കർത്താവിന് അവൻ്റെ സൃഷ്ടി എല്ലാം ഒരുപോലെ തന്നെയാണ് അവിടെ മാറ്റം വരുന്നത് മാത്രം എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൽ യഹോവയായ ദൈവവും കർത്താവുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ സ്റ്റാറ്റസിനെ ഒന്ന് മാറ്റുവാനിടയാക്കുന്നത് അതായത് ദൈവസന്നിധിയിലുള്ള സ്റ്റാറ്റസ് ലോകപ്രകാരമുള്ള സ്റ്റാറ്റസ് അല്ല ലോകപ്രകാരം നാം പലതും ചെയ്യുന്നുണ്ടായിരിക്കും പലവിധ ചാരിറ്റികൾ പ്രവർത്തനവും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ അതൊന്നും ആത്മീയതലത്തിൽ നമ്മളെ വളർത്തുവാൻ വളർത്തുവാനിടയാകയില്ല ആത്മീയതലത്തിൽ നമുക്ക് വളരണമെങ്കിൽ ദൈവവുമായിട്ടൊരു ബന്ധം വേണം ആ ദൈവവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്തതുപോലെ ലോകത്തിന്റെ അറ്റത്തോളം കർത്താവിൻ്റെ സുവിശേഷം എത്തിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ വേണ്ടി ഞാനും നിങ്ങളും പ്രയത്നിക്കും കർത്താവിന്റെ രണ്ടാം വരവിനായി പാത ഒരുക്കുന്നവരായി നാം തീരും എപ്രകാരം യോഹന്നാൻ സ്ലിഹ കർത്താവിൻ്റെ ജനത്തിന് മുമ്പ് പാത ഒരുക്കുന്ന പോലെ ആയിരുന്നു ഇന്ന് എന്നെയും നിങ്ങളെയും കർത്താവ് അതിനായിട്ട് വിളിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം ഒന്നിന്റെ ആറിൽ ഇപ്രകാരമാണ് പറയുന്നത് യോഹന്നാനോ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും യോഹന്നാനോ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ ധരിച്ചിരുന്നു അരയിൽ ധരിച്ചിരുന്നു കാട്ടുതേനും അവൻ ഭക്ഷിച്ചു പോകുന്നു ഏറ്റവും ലളിതമായ ഒരു ജീവിത ശൈലിയെ പറ്റി അവിടെ പ്രസ്താവിക്കുന്നത് കാരണം യഹോ കർത്താവിന്റെ ജനനം ഏറ്റവും ലളിതമായ ഹീനകരമായ ഒരു അവസ്ഥയിലാണ് ഉണ്ടായത് അപ്പം ലളിതമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ദൈവം നമ്മളെ പ്രവർത്തിക്കുവാൻ വായിക്കുമ്പോൾ അവൻ പ്രസംഗിച്ചു പറഞ്ഞത് എന്നെക്കാൾ ബലവാനായവൻ എന്നേക്കാൾ ബലവാനായൻ എന്റെ പിന്നാലെ വരുന്നു എൻറെ പിന്നാലെ വരുന്നു അവന്റെ ചെരുപ്പിന്റെ വാറ് അവന്റെ ചെരുപ്പിന്റെ വാറ് കുരിഞ്ഞഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല അഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങളെ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കുന്നു ഞാൻ നിന്നെ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കുന്നു അവനോ നിങ്ങളെ അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കും പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കും എത്ര താഴ്മയുള്ള കാര്യമാണ് കർത്താവിൻ്റെ ചെറുപ്പിന്റെ വാറ് അഴിക്കുവാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്നാണ് പറയുന്നത് ഇന്ന് ആത്മീയ മേഖലയിൽ അല്പം സ്വൽപ്പം ഒക്കെ ഒന്ന് പ്രവർത്തിച്ച് പേരും പെരുമയും വരുമ്പോഴേക്കും കർത്താവിനെ കാട്ടി വലിയവനായാണ് തന്നെ താൻ പ്രസ്താവിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും പക്ഷേ എവിടെ കർത്താവിൻ്റെ പാത ഒരുക്കുന്ന ഒരുവൻ്റെ ജീവിതം എപ്രകാരമാണെന്നാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് താഴ്മയും എളിമയുള്ളൊരു ജീവിതം കർത്താവിന് മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതം എൻ്റെയും നിങ്ങളുടെയും ജീവിതം അപ്രകാരമാണോ ഇന്ന് ഡിസംബർ ഈ മൈ ദിവസത്തിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ ഇനിയും അല്പ ദിവസം കഴിയുമ്പോൾ ക്രിസ്മസിനായി നമ്മൾ ഒരുങ്ങുകയാണ് പക്ഷെ ആ ക്രിസ്മസിന് ഒരുങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം നാം ഒന്ന് ചിന്തിക്കണം സിന് ആഡംബരമായ പല കാര്യങ്ങൾ കാര്യങ്ങളൊരുക്കുന്നുണ്ടായിരിക്കും പലതിനു വേണ്ടി വ്യഗ്രതയോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കും അതിൻ്റെ മധ്യത്തിൽ കർത്താവുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം കർത്താവില്ലാത്ത ക്രിസ്മസ് വെളിച്ചമില്ലാത്ത ക്രിസ്മസ് പോലെയായി മാറും നമ്മുടെ ഭാവനത്തിൽ അതിമനോഹരമായ വർണ്ണ പലവിധ നിറങ്ങളുള്ള ലൈറ്റ്സും മറ്റു കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടായിരിക്കും ഇരുപത്തഞ്ചും ഇരുപത്തിനാലും ഇരുപത്തഞ്ചാം തീയതിയിലേക്ക് കടന്നു വരുമ്പോൾ വ്യത്യസ്തമായ ഭക്ഷണപദാർത്ഥങ്ങൾ ഒരുക്കി വിരുന്നതിനായി നമ്മൾ ജനതകളെ കൂട്ടുന്നുണ്ടായിരിക്കും പക്ഷേ അതിൻ്റെ മധ്യത്തിൽ കർത്താവില്ലെങ്കിൽ ഈ ക്രിസ്മസിനൊരു വിലയില്ലാതായി മാറും ക കർത്താവുള്ള ക്രിസ്മസാണോ എന്നൊന്ന് നാം ചിന്തിക്കണം കർത്താവിൻ്റെ ജനനം എൻ്റെ ഭവനത്തിൽ ആ സ്വാന്ദ്വനം ആ സമാധാനം ആ വിടുതൽ അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം കുടുംബാംഗങ്ങൾ തമ്മിൽ ഒറ്റ സ്നേഹത്തിലാണോന്നൊന്ന് ചിന്തിക്കണം സഭാംഗങ്ങളിൽ തമ്മിൽ ഒരു സ്നേഹമുണ്ടോന്നൊന്ന് ചിന്തിക്കണം കാരണം ഇവയൊക്കെയാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ വരവ് നമുക്ക് നൽകിയിരുന്നത് ഏകാത്മാവിൻ്റെ ജീവിതം ഏക ശരീരത്തിൻ്റെ ജീവിതം പക്ഷേ ഇന്ന് സമ്മർദ്ദങ്ങളുടെ നടുവിൽ പ്രതിസന്ധികളുടെ നടുവിൽ കടന്നു വന്ന കുടുംബ ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ ആത്മീയ ബന്ധങ്ങൾ എവിടെയാണ് കർത്താവ് ഇതിൻ്റെ മധ്യത്തിൽ വലിയ ആഘോഷങ്ങളും കരോൾ ഗാനങ്ങളും കരോൾ ശുശ്രൂഷകളും നടത്തിയതുകൊണ്ട് കർത്താവ് പ്രസാദിക്കുമെന്ന് നാം ചിന്തിക്കുന്നുണ്ടോ ഇതാ ലോകപ്രകാരമുള്ള പ്രഹസനം മാത്രമാണ് കർത്താവ് പ്രസാദിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ കരുതലിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ആവശ്യമുണ്ട് വേദനകളുടെ താഴ്വരയിൽ കടന്നു പോകുന്നവർക്ക് കൈത്താങ്ങ നൽകുവാൻ നമ്മുടെ ചുറ്റുമുള്ള പ്രതിസന്ധികളായിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരിട്ട് സ്നേഹം പകരുവാൻ ഒരു വാക്കായിരിക്കും ഒരു ചെറിയ പ്രവർത്തനമായിരിക്കും അല്ലെങ്കിൽ ഒരു തലോടലായിരിക്കും ചിലപ്പോലൊരി തൻ്റെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കുവാൻ കഴിയുന്നത് ഇന്നത്തെ യുവതലമുറകളുടെ മധ്യത്തിൽ പലപ്പോഴും ഉള്ളൊരു ചോദ്യമാണ് വി ഡി നോട്ട് സീ റ്റ് ലവ് ഇൻ അവർ സറൗണ്ടിങ്സ് ഇൻ അവർ ചർച്ചസ്റ്റ് ലവ് ദിസ്സിംഗ് വിച്ച് സീ സം റിച്വൽസ് ഹാപ്പനിങ് അപ്രകാരമുള്ള സാഹചര്യം അതായത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമാണ് ഇന്ന് ഞങ്ങൾ ദേവാലയത്തിൽ കാണുന്നത് കർത്താവിൻ്റെ സ്നേഹമോ കരുതലോ കാണുവാൻ കഴിയുന്നില്ല ഇന്നത്തെ യുവതലമുറകളുടെ മധ്യത്തിൽ അപ്രകാരം ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നാം നാം ഓരോരുത്തരുമാണ് നമ്മുടെ പ്രവർത്തികളാണ് അതിനൊരു മാറ്റത്തിൻ്റെ ആവശ്യമല്ലേ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട് കർത്താവിൻ്റെ ജനനത്തിനായി ഈ ലോകത്തിൻ്റെ പാപങ്ങൾ മാറ്റുവാൻ തക്കവണ്ണം സൃഷ്ടികർത്താവ് തന്നെ ഈ ഭൂമുഖത്ത് ജാതനാവുമ്പോൾ ഞാൻ അവൻ്റെ സൃഷ്ടികളായ എനിക്കും നിങ്ങൾക്കും എന്ത് യോഗ്യതയാണുള്ളത് നമ്മുടെ യോഗ്യത കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കൃപയുമായിരിക്കണം എന്ന് നാം ചിന്തിച്ച് കൊള്ളണം ഏറ്റവും അവസാനമായ രണ്ട് പത്രോസ് മൂന്നിൻ്റെ എട്ട് തൊട്ട് പത്ത് വരെ വായിക്കുന്നു പത്രോസിൻ്റെ ലേഖനത്തിൽ ആ പറയുന്ന കാര്യം നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ പ്രിയമുള്ളവരെ എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിന് ഒരു ദിവസം കർത്താവിന് ഒരു ദിവസം ആയിരം സംവത്സരം പോലെയും ആയിരം സംവത്സരം പോലെയും ആയിരം സംവത്സരം ആയിരം സംവത്സരം ഒരു ദിവസം പോലെയും ആകുന്നു ഒരു ദിവസം പോലെയും ആകുന്നു എന്ന കാര്യം നിങ്ങൾ മറക്കരുത് എന്ന കാര്യം നിങ്ങൾ മറക്കരുത് ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്വം കർത്താവ് തന്റെ വാഗ്ദത്വം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ നിങ്ങളോട് ദീർഘക്ഷമ ഉള്ളൂ കർത്താവിന്റെ ദിവസമോ കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും കള്ളനെ പോലെ വരും അന്ന് ആകാശം അന്ന് ആകാശം വലിയ ശബ്ദത്തോടെ കടന്നു പോകും വലിയ ശബ്ദത്തോടെ കടന്നു പോകും മൂലപദാർത്ഥങ്ങൾ മൂലപദാർത്ഥങ്ങൾ തീവ്രമായ ചൂടിനാൽ ഉരുകയും തീവ്രമായ ചൂടിനാൽ ഉരുകയും ഭൂമിയും അതിലുള്ള പണികളും ഭൂമിയും അതിലുള്ള പണികളും എരിഞ്ഞു പോവുകയും ചെയ്യും എരിഞ്ഞു പോവുകയും ചെയ്യും കർത്താവിൻ്റെ രണ്ടാം വരവിനെ പറ്റിയുള്ള ആഹ്വാനമാണ് ഈ ഒരുക്ക ദിവസങ്ങളിൽ കർത്താവിൻ്റെ ജനന പെരുന്നാളായി നാം ഒരുങ്ങുമ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവിനായി നമ്മെ തന്നെ ഒരുക്കേണ്ട ദിവസങ്ങൾ കൂടെയാണ് ഞാൻ ശീക്രത്തിൽ വരുമെന്ന് പറയുമ്പോൾ യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം ഇതിൻ്റെയൊക്കെ ആരംഭം മാത്രമാണെന്ന് പറയുന്നു അതിൻ്റെയൊക്കെ ആരംഭമാണെങ്കിൽ ഇന്ന് ലോകത്തിൻ്റെ ചുറ്റും നാം കാണുന്നത് ഇതുതന്നെയാണ് യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം വേദനകൾ നെടുവീർപ്പുകൾ കണ്ണുനീരിൻ്റെ താഴ്വരകൾ അതിൻ്റെ മധ്യത്തിൽ പ്രിയ സഹോദര സഹോദരി നമുക്കൊരു ഉറപ്പുണ്ട് എന്നെ ഇവിടേക്ക് വയ്ക്കുവാൻ ശക്തനായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എന്നെ തന്നെ ഉയർത്തുവാൻ കഴിയുമെങ്കിൽ എൻ്റെ ജീവിതം ധന്യമായി തീരും ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മധ്യത്തിൽ മുഴുകിപ്പോകാതെ കർത്താവെന്തിനു വേണ്ടി ഈ ഭൂമുഖത്ത് കടന്നുവെന്നു മനസ്സിലാക്കി ആ കർത്താവിൻ്റെ ത്യാഗം വേദന സ്നേഹം കരുതലെന്ന് മനസ്സിലാക്കി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഒരു മാറ്റത്തിനായി നാം പ്രവർത്തിക്കാം നമ്മുടെ ജീവിതം ഈ ക്രിസ്മസിൽ അനേകരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സ്നേഹവും കരുതലും പങ്കുചേരുന്നത് നൽകുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളത് തലകളെ ഉണക്കാം സ്തുതിക്കുന്ന നർത്താവേ സ്തോത്രം ചെയ്യുന്ന നർത്താവേ ഞങ്ങളുടെ ദിവാത്സല്യമായ സുരസ്തുതാം നാഥ അങ്ങയുടെ ജനനം പെരുന്നാള ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഇന്ന് ഞങ്ങൾ അതിന് യോഗ്യരാണോ എന്നൊന്ന് ചിന്തിക്കുവാൻ തന്ന സാവകാശത്തിനായി നന്ദിയുടെ സ്തോത്രം ആഡംബരപരമായ ലോകപരമായ പല കാര്യങ്ങൾ കാര്യങ്ങളൊരുക്കുന്നെങ്കിലും അർത്ഥാവേ അങ്ങ് ഈ ഭൂമുഖത്ത് കടന്നു വന്നതിൻ്റെ അർത്ഥം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടോയെന്ന് ഉള്ള സംശയത്തിലാണ് ഇന്ന് അനേകർ കടന്നു പോകുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ മഹത്വീകരിക്കാണോ അങ്ങേ മുറുകപ്പറ്റി ജീവിക്കത്തക്കാണോ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുറോളും ഞങ്ങളുടെ ബലീനെ ക്ഷമിച്ചേർത്താവെ ഈ കടന്നു വരുന്ന അങ്ങയുടെ ജനന പെരുന്നാളിൽ ഞങ്ങളുടെ ചുറ്റുമുള്ള അനേകരുടെ ജീവിതത്തിലാൽ അങ്ങയുടെ സ്വാതന്ത്ര്യവും സമാധാനവും കരുതലും പകർന്നു കൊടുക്കുന്നവരായി തീരുമാനം അങ്ങയുടെ സുവിശേഷം സാക്ഷ്യവും അനേകരുടെ ജീവിതത്തിൽ എത്തിച്ചു കൊടുക്കുന്നവരായി തീരുവാൻ അങ്ങയുടെ രണ്ടാം വരവിനായ ജനത്തെ ഒരുക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന താവേ എൻ്റെ കൃപയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിച്ച് ബലപ്പെടുത്തണമെന്ന് ഏ സാക്ഷിക്കുന്നു പിതാവ് കേൾക്കണം ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ